ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭാവനയുടെ ജീവിതം ആകെ മാറി മറിയുന്നു കേട്ടോ. ഭാവനയ്ക്ക് ഇനി വലത് കാൽ വെച്ച് തന്നെ ജയനിർമ്മലയുടെ വീട്ടിലോട്ട് ആരതി ഒഴിഞ്ഞ് ജയനിർമ്മല തന്നെ കൈപ്പിടിച്ച് കയറ്റുന്ന ആ കിടിലൻ രംഗങ്ങളൊക്കെ എത്തി കേട്ടോ. ജയനിർമ്മലയും ഭാവനയും തമ്മിലുള്ള ആ നല്ല നിമിഷങ്ങൾ, ആ നല്ല മുഹൂർത്തങ്ങൾ, ആ സ്നേഹം ജയനിർമ്മല ഭാവനയ്ക്ക് കൊടുക്കുന്ന ആ മുഹൂർത്തമൊക്കെ എത്തി കേട്ടോ. എന്നാൽ ഇതിനിടയ്ക്ക് ഭാവനയ്ക്ക് ഇനി ശത്രുവാകുന്നത് ഭാമയും ഭരത്തും തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഗായത്രി ഭാവനയ്ക്ക് നല്ലൊരു വിരുന്ന് തന്നെ ഒരുക്കാണ്. എല്ലാവരെയും കണ്ണു തള്ളിപ്പിക്കുന്ന ആ ഒരു ഒരുക്കം തന്നെ ഭാവനയ്ക്ക് കൊടുക്കണം കേട്ടോ. പറയാൻ വാക്കുകളില്ല, പക്ഷെ കണ്ടു നിൽക്കാനും ഭാമക്കും ഭരത്തിനും കഴിയുന്നില്ല. അങ്ങനെ ഓരോരുത്തരെയും മധുരം പങ്കുവെച്ച് സൂര്യയുടെയും ഭാവനയുടെയും വായിലിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരുടെയും കഴിഞ്ഞു, എന്നാൽ ഭാമയും ഭരത്തും ചെല്ലുന്നില്ല. അവരുടെ രണ്ടു പേരുടെയും മുഖം കുശുമ്പ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഗായത്രി കണ്ണുകൊണ്ട് ഭാമയോടും ഭരത്തിനോടും പറയുമ്പോൾ അവർ രണ്ടുപേരും മുന്നിലോട്ട് വരികയാണ് കേട്ടോ. ഇതേ സമയം ഭാമയും ഭരത്തും ആ ഒരു ഇത് എടുത്തു കൊടുക്കുന്നുണ്ട്. അതായത് മധുരം എടുക്കുകയാണ്, പിന്നീട് ഭാവനയുടെ വായിൽ വെച്ച് കൊടുക്കുമെന്ന പ്രതീക്ഷയോടെ ഭാവന ആ മധുരത്തിൻ്റെ അടുത്തോട്ടായി ഭരത്ത് തരുമ്പോൾ ആ ഒരു വാ പൊളിച്ച് നിൽക്കുമ്പോൾ ഭരത്ത് എന്താ ചെയ്യുന്നത്, ഭാവനയുടെ കൈകളിൽ അങ്ങ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ ഭാവനയ്ക്ക് സങ്കടമുണ്ടെങ്കിലും ഭാവന ആ സങ്കടം പിടിച്ചു നിർത്തുകയാണ്. പിന്നീട് കൈകൾ കൊടുത്ത് ഒരൊറ്റ പോക്ക് അങ്ങ് പോവാണ്, കാരണം സൂര്യക്കും കൂടി കൊടുക്കേണ്ടതാണ്. പക്ഷെ അത് ഭരത്ത് ചെയ്യുന്നില്ല കേട്ടോ. സൂര്യയോട് ഭയങ്കര ദേഷ്യം ഭരത്ത് കാണിക്കാണ്. എന്നാൽ ഭാമയാണെങ്കിലോ ഭാവനയുടെ അടുത്തിരുന്ന് ചെറുതായി ആ മധുരം ഒന്ന് കൊടുക്കുന്നേ ഉള്ളൂ. ഒരു പേരിന് കൊടുത്തു, പിന്നീട് ബാക്കി കൈകളിൽ കൊടുത്ത് ഭാമയെ അതുപോലെ പോകുന്നു കേട്ടോ. സൂര്യക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ ശരിക്കും സൂര്യക്ക് സങ്കടമാവുന്നുണ്ട്, ഭാവനയ്ക്ക് അത് വല്ലാതെ വേദനയാവുകയാണ്. അങ്ങനെ ഭാവന ആ ഒരു വേദനയോടുകൂടി ഇരിക്കുമ്പോൾ ഗായത്രി പെട്ടെന്ന് മക്കളെ ഇനിയാണ് മക്കളെ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ വക ഇതാ മധുരം എന്ന് പറഞ്ഞ് ജിലേബി വായിലോട്ട് ഭാവനയെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും സൂര്യ പറയണം, അത് ശരിയാണ്, ഇനിയാണ് ശ്രദ്ധിക്കേണ്ട സമയം, അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടി. അപ്പോഴേക്കും അവിടെ മായ പറയാണ്, ഇവൾക്കൊന്നും പറഞ്ഞു കൊടുക്കേണ്ട, ഇവളൊരു നേഴ്സാണ്, എല്ലാം അറിയുന്ന നേഴ്സാണ്, ഇവളെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യും, എല്ലാവരെയും പഠിപ്പിച്ചു കൊടുത്തിരുന്ന ആളാണ് എന്ന് പറയുമ്പോൾ അഭി പറയാണ്, എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ഭാവനയ്ക്ക് കഴിയായിരിക്കും. പക്ഷെ ഭാവനയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഭാവന വരുത്തില്ല. അപ്പോഴേക്കും അവിടെ സൂര്യ പറയാണ്, ഞാനുണ്ടല്ലോ, അതുകൊണ്ട് നന്നായി ഞാൻ ശ്രദ്ധിച്ചോളാം, ഭാവനയെ അങ്ങും വിടില്ല എന്ന് പറയട്ടെ. അങ്ങനെ ഇതെല്ലാം എല്ലാവരും ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ്. എന്നാൽ ഈ സമയം ഇതൊന്നും കേട്ട് നിൽക്കാൻ കഴിയാതെ ഭരത്തും ഭാവനയും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം ഇനി എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന കാര്യമാണല്ലോ ഇപ്പോൾ ഇവിടെ ഉണ്ടായത്. ഇനി അതിലേറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ എന്ന് സൂര്യ പറയണം. അപ്പോൾ എല്ലാവരും അന്താളിപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ തന്നെ ഭാനുവിനോട് പറയണം, ഭാനു എനിക്കുള്ള സന്തോഷമാണിത്, അപ്പോൾ എന്താണെന്ന് അറിയാതെ ഭാനു നിൽക്കുന്നു കേട്ടോ. ഞമ്മുടെ ഇവിടെ അടുത്തേ ഉള്ള ആ ഒരു കോളേജിൽ തന്നെ നിനക്ക് ഞാൻ സീറ്റ് വാങ്ങിയിരിക്കുന്നു എന്ന് പറയണം കേട്ടോ. ഇത് കേൾക്കുന്ന എല്ലാവർക്കും സന്തോഷമാവണം. അപ്പോൾ ഭരത്തിൻ്റെയും ഭാമയുടെയും ഒക്കെ മുഖം മാറി മറിയണം. അപ്പോൾ ആടി കൺഗ്രാജുലേഷൻ, എന്തായാലും നിനക്ക് ഒരുപാട് ഭാഗ്യമുണ്ട് എന്നിങ്ങനെ തിരിച്ച് അവർ രണ്ടുപേരും പറയാം. അപ്പോൾ സൂര്യ പറയണം, നാളെ തന്നെ പോയിട്ട് പ്രിൻസിപ്പാളെ കണ്ടോളൂ എന്ന് പറയണ്ട. അപ്പോൾ ഭാമ ഒത്തിരി സന്തോഷമാകണം. അപ്പോഴേക്കും ഭാവന വേഗം മധുരം വായിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോഴേക്കും ഭാമ പറയണം, ഇനി അടുത്ത ഡോക്ടറാണ് ഞങ്ങളുടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ തമ്മിൽ തമ്മിൽ സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഇതിങ്ങനെ പറയുമ്പോൾ അവിടെ മായ പറയണേ, എന്തായാലും ഇനി മോൾക്ക് സുഖമില്ല. അപ്പോഴേക്കും സൂര്യ പറയണേ, ഇനി ഓഫീസിലും സോറി ഇനി ഹോസ്റ്റലിലും വീട്ടിലും എനിക്ക് നിനക്ക് മാറി മാറി താമസിക്കാം, അത്ര അടുത്തുള്ള കോളേജിലല്ല, അതുകൊണ്ട് നിനക്ക് പേടിക്കാനൊന്നുമില്ല എന്നൊക്കെ അങ്ങനെ പറയാണ്. പണമൊക്കെ ഞാൻ കറക്റ്റ് കെട്ടിയിട്ടുണ്ട്, ഇനി പേടിക്കാതെ നീ പഠനത്തിന് പൊയ്ക്കോളെ എന്ന് പറയുമ്പോൾ അവർക്ക് അതൊക്കെ ഇഷ്ടപ്പെടുന്നു കേട്ടോ. എന്നാൽ സൂര്യ പറയണേ, ഇനി നമുക്ക് പോവാമെന്ന് പറഞ്ഞ് അവർ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഇതേ സമയമാണെങ്കിലോ ജയനിർമ്മലയാണ് കാണിക്കുന്നത്. ജയനിർമ്മല ഒത്തിരി നേരമായി തൻ്റെ കണ്ണും പുറത്തിട്ടിരിക്കുന്നു, പക്ഷേ തനിക്ക് അവരെ കാണുന്നില്ല. അപ്പോഴാണ് ജയനിർമ്മലയുടെ കൂട്ടുകാരി വിളിക്കുന്നത്, എന്തായി, ഞാൻ അറിഞ്ഞത് സത്യമാണ്, ഭാവനയ്ക്ക് വിശേഷമുണ്ട്, ആ അവൾക്ക് വിശേഷമുണ്ട്, എന്നിട്ട് വീട്ടിലെത്തിയോ, ഇല്ല അവരെയും കാത്ത് ഞാൻ ഇരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ ജയനിർമ്മല പറയണേ. അപ്പോൾ ജയനിർമ്മലയുടെ ആ ഒരു സന്തോഷമുണ്ടല്ലോ, അവരെ കാണാനുള്ള ആ തിടുക്കമുണ്ടല്ലോ, കണ്ണും പുറത്തോട്ട് നോക്കി ഇങ്ങനെ ഗേറ്റിന് വെളിയിലോട്ട് ഇങ്ങനെ നിൽക്കുന്ന ആ തിടുക്കം കണ്ടിട്ട് ദേവം കണ്ടുവരും. അപ്പോൾ ദേവം മാനസയെ വിളിക്കാൻ, നീങ്ങ് വന്നേ, നിൻ്റെ ആൻറ്റി എത്ര സന്തോഷത്തിൽ, ഞാൻ നിന്നെ ഇവരെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ആൻറ്റിക്ക് മനസ്സിൽ ആഗ്രഹിച്ച ആ കാര്യമാണ് ആൻറ്റി നടക്കുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. അങ്ങനെ വാ, നമുക്ക് അവളുടെ അടുത്തോട്ട് പോവാമെന്ന് പറയട്ടെ. അപ്പോൾ ജയേ, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ഒരു സമാധാനപ്പെടേ. ഇതേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, അവരെന്ത് പണിയാണ് ചെയ്തിരിക്കുന്നത്, അവർക്കിപ്പോൾ അവരുടെ വീട്ടിലോട്ട് പോകേണ്ട ആവശ്യം എന്താ, അവർക്ക് ഇവിടെ വന്നിട്ട് ഭാവനയുടെ വീട്ടിലോട്ട് പോയാൽ പോരെ. അപ്പോൾ തന്നെ അവിടെ പറയാണ്, അതിലിപ്പോൾ എന്താ തെറ്റുള്ളത്, യാതൊരുവിധ തെറ്റുമില്ല, കാരണം എന്താ വെച്ചാൽ ഭാവന വരുന്ന വഴിക്കല്ലേ ഭാവനയുടെ വീട് ആൻറ്റി, അത് മനസ്സിലാക്കണ്ടേ എന്ന് പറയുമ്പോൾ അതും ശരിയാണ്, ഇനി രണ്ട് യാത്ര ഒന്നും ഭാവനയെ ചെയ്യിപ്പിക്കുന്നത് തീരെ ശരിയല്ലോ എന്ന് തിരിച്ചും പറയണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ
അമ്മാ അത് ശരിയാണ് എന്നങ്ങനെ തിരിച്ചും ജയും പറയട്ടെ. എന്നാലോ എൻ്റെ ദൈവട്ടെ, എനിക്ക് അവളെ കാണാൻ കൊതിയായി, നമുക്ക് വണ്ടി എടുത്ത് നമുക്ക് അങ്ങ് പോയാലോ, എന്നിട്ട് അവളെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നാലോ. അപ്പോഴേക്കും സൂര്യ ഇവിടെ എത്തുമെന്ന് പറയുമ്പോൾ ഇല്ല, എനിക്കൊരു സമാധാനവുമില്ല അവരെ കാണാനിട്ട് എന്ന് പറയട്ടെ. അപ്പോഴേക്കും പാവം ആൻറ്റി, ആൻറ്റിയുടെ മനസ്സിൻ്റെ നിഷ്കളങ്കത കണ്ടില്ലേ, എനിക്ക് എന്തുമാത്രം സ്നേഹമാണ് ഇപ്പോൾ ഭാവനയോട്, എനിക്ക് കിട്ടേണ്ട സൗഭാഗ്യമാണ്, എന്നാലും എന്ത് ചെയ്യാൻ എന്നിങ്ങനെ മനസ്സുകൊണ്ട് മാനസ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ജയ വീണ്ടും പറയണം, അവരെ കാണുന്നില്ല, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കണ്ണും പുറത്തോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ദേവൻ പറയണം, ഇനിയൊന്ന് സമാധാനപ്പെട്, ഇപ്പോഴെത്തും അവർ, അധികം വഴുകൊന്നുമില്ല എന്ന് തിരിച്ചും പറയുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ ഇങ്ങനെ കാണിക്കുന്ന അമ്പാലികയാണ്, അമ്പാലികക്ക് ഭാമ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ അമ്പാലിക പറയ അമ്പാലികയോട് ഭാമ പറയാണ്. അപ്പോൾ ശരിയാണോ ആ സത്യം, ഞങ്ങൾ അതിനങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോഴേക്കും അനിരുദ്ധം വരികയാണ്, അങ്ങനെ അനിരുദ്ധനോട് കാര്യങ്ങൾ പറയണം. അപ്പോൾ അനിരുദ്ധം പറയണം, എന്താണ് ഈ കേൾക്കുന്നത്? അപ്പോൾ എന്തിനു ആ ഭാവനയ്ക്ക് വലിയ വീഴ്ച എന്ന് വിചാരിച്ച കൊടുത്ത് അവൾക്ക് വിജയമാണ്, അവൾ ഓരോ ദിവസം വിജയിച്ചും കൊണ്ടിരിക്കുകയാണ് എന്ന് തിരിച്ച് പറയാനിട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന അനിരുദ്ധം പറയാണ്, ശരിയാണ്, അങ്ങനെ അവളെ വെറുതെ വിടാൻ പറ്റില്ല, ഇനി അവളെ തകർക്കാൻ നോക്കണമെന്ന് പറയുമ്പോൾ മതിയേട്ടാ, അവളെ തകർത്തത്, അവളെ തകർക്കും തോറും നമ്മളാണ് തോറ്റുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു കാര്യമില്ല, ഇനിയിപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ശ്രീപ്രിയയുടെ കല്യാണം, അത് പെട്ടെന്ന് നടത്തണം. അപ്പോൾ ഉടൻ തന്നെ അനിരുദ്ധം പറയണം, അവൾക്ക് അതിന് സമ്മതമില്ല, അവൾ അപ്പിയെ കാത്തിരുന്നതല്ലേ, നമ്മളെല്ലാവരും അവൾക്ക് അങ്ങനെ ഒരു ഇതും കൊടുത്തതല്ലേ. അപ്പോൾ ഉടൻ തന്നെ പറയാണ്, അത് ശരിയായിരിക്കാം, അവൾ കാത്തിരുന്നതൊക്കെ തന്നെ ആയിരിക്കാം, പക്ഷേ ഇനി നമ്മുടെ മോളുടെ കല്യാണം നടത്തണം, അതിന് വേണ്ട എല്ലാ സഹായം ഞാൻ ചെയ്തുതരാം എന്ന അമ്പാലിക അനിരുദ്ധനോട് പറയണം കേട്ടാ. അപ്പോഴാണ് തൻ്റെ ഭർത്താവ് മുന്നിലൂടെ കടന്നു പോകുന്നത്. അങ്ങനെ അഭി പറയാണ്, വിളിച്ചിട്ട് ഇങ്ങനെ ഭാവന ഗർഭിണിയാണ്, ആ നല്ല വാർത്തയാണല്ലേ കേട്ടിരിക്കുന്നത് എന്ന് തിരിച്ച് അഭിയുടെ അച്ഛൻ അഭിയോട് പറയണം കേട്ടോ. പിന്നീട് ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോൾ ഫോൺ കട്ട് ചെയ്തതിൻ്റെ ശേഷം ഈ ഒരു ഇത് ഇവരിങ്ങനെ കേൾക്കുകയാണ്, അതായത് ഗർഭിണി ആണ് എന്നുള്ളത് ഇവർ കേട്ടിരിക്കുകയാണല്ലോ, ഇവർക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അമ്പേ, നീ ഒരു കാര്യം അറിഞ്ഞോ, നമ്മുടെ ഭാവന ഗർഭിണിയാണ്. ആ ഞാനിത് പറഞ്ഞേ ഉള്ളൂ, ആ എല്ലാ ന്യൂസും നിനക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഉടൻ തന്നെ എന്നോട് ഭാമയാണ് വിളിച്ച് പറഞ്ഞത് എന്ന് പറയട്ടെ. അങ്ങനെ അമ്പാലികക്ക് അത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും അപ്പോൾ അവിടെ അബിയുടെ അച്ഛൻ പറയണം, ഇനിയെങ്കിലും നിൻ്റെ കുശുമ്പും മുന്നായ്മയൊക്കെ മാറ്റിക്കോ, നിനക്ക് ഭാവനയെ ഇഷ്ടമില്ലെങ്കിലും ഈശ്വരൻ അവളുടെ പിറകെയാണ് ഉള്ളത് എന്ന് നീ ചിന്തിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ട് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, എനിക്കറിയാം നിനക്ക് അവളുടെ കാര്യങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന്, എന്നാൽ നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ, നീ അവളുടെ കാര്യം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ഉണ്ടെങ്കിലും നീയും നിൻ്റെ ഏട്ടനും ഇവിടെ കൂടുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് പണി നൽകാനായിരിക്കും. അപ്പോഴേക്കും അവിടെ അനിരുദ്ധം പറയണം, അയ്യോ അങ്ങനെയൊന്നും പറയരുത്, ഞാൻ എൻ്റെ പെങ്ങളുടെ വിവരം തിരക്കാൻ വേണ്ടി വന്നതാണ്. ആ പെങ്ങളുടെ വിവരം തിരക്കുമ്പോഴേക്കും നിങ്ങൾ ഭാവനയ്ക്ക് വിശേഷമുള്ളത് അറിഞ്ഞല്ലോ. അപ്പോൾ ഉടൻ തന്നെ അവിടെ അമ്പാലിക പറയണം, അത് ഭാമയാണ് വിളിച്ച് പറഞ്ഞത്, എന്താണെങ്കിലും കുശുമ്പും കുന്നായ്മയുമായി ഇനി നടന്നു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരു ദോഷം വരുന്ന പ്രവൃത്തി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ ആദ്യമായി ശബ്ദമുയർത്തുന്നത് ഞാനായിരിക്കും, ഇത് നിങ്ങളുടെ മനസ്സിൽ കുറിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അബിയുടെ അച്ഛനങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന അമ്പാലിക പറയാണ്, ദേ ഏട്ടൻ പറഞ്ഞത് കേട്ടില്ലേ? അപ്പോൾ അനിരുദ്ധം പറയണം, ഇനി സൂക്ഷിക്കണം, ഇനി നമ്മുടെ എല്ലാ കളികളും സൂക്ഷിച്ച് വേണം, ഏട്ടൻ ശബ്ദം ഉയർത്തിയാൽ അത് പ്രശ്നമാണ്, അളിയൻ ശബ്ദം ഉയർത്തിയാൽ അത് പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് അനിരുദ്ധൻ അന്ന് അങ്ങ് ഇറങ്ങുകയാണ് കേട്ടോ. പിന്നീടാണെങ്കിലും കാണിക്കുന്നത് ഇങ്ങനെ സൂര്യയെ തന്നെയാണ്, സൂര്യ ഇങ്ങനെ തൻ്റെ വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ സൂര്യയും ഭാവനയും വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ സൂര്യ തന്നെ ഭാവനയെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. അപ്പോഴേക്കും ആരതി നട്ടുമായി മാനസയും ജയനിർമ്മലയും ഓടിക്കൊണ്ട് വരികയാണ്. അങ്ങനെ ഈ ഒരു മനസ്സേടെ അച്ഛനും അമ്മയൊക്കെ ഓടി ചിറിച്ചും കൊണ്ട് വരികയാണ് കേട്ടോ. ഇവരെ കാണുമ്പോൾ അത്രയും സന്തോഷത്തോടുകൂടി ഇവരെ സ്വീകരിക്കാനായിട്ട് തന്നെ അങ്ങ് ഓടി വരികയാണ് കേട്ടോ. അങ്ങനെ ഇത് കണ്ട് ജയനിർമ്മലയുടെ ഈ വരവ് കണ്ട് ഭാവനയും സൂര്യയൊക്കെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഇവരുടെ തൊട്ടടുത്തോട്ട് എത്തുമ്പോഴേക്കും ജയനിർമ്മല എന്ത് ചെയ്യുന്നു, മനസ്സേടെ കൈകളിൽ നിന്ന് ആരതിത്തട്ടെടുത്ത് ഭാവനയെ ഇങ്ങനെ ഒഴിയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ട് ആകെ അന്തം വിട്ട് സൂര്യ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് മോളെ നീ വലത് കാല് വെച്ച് കയറി എന്ന് പറഞ്ഞിട്ട് ഭാവനയുടെ കൈകൾ അങ്ങ് പിടിച്ച് എന്താണ് ജയനിർമ്മല തന്നെ അങ്ങ് പിടിച്ച് കയറ്റാണ് കേട്ടോ. അപ്പോൾ അത് കാണുന്ന സൂര്യ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ്. തൻ്റെ അമ്മ ഇത്രയും സ്നേഹത്തോട് കൂടിയിട്ട് തൻ്റെ ഭാര്യയെ കയറ്റുന്നത് കാണുമ്പോൾ പറയാൻ വാക്കുകളില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് ഇവരെ രണ്ടുപേരെയും ഒരു ചെയറിൽ കൊണ്ടുപോയിരുത്തുകയാണ്. എന്നിട്ട് മേശപ്പുറത്തിരിക്കുന്ന ഓരോ പലഹാരങ്ങൾ ഇങ്ങനെ മൂടി ഇങ്ങനെ തുറക്കാണ് കേട്ടോ. അപ്പോൾ അത് കാണുന്ന മനസ്സേടെ അച്ഛന് വെള്ളം ഇങ്ങനെ വായിൽ ഊറുന്നുണ്ട്. അത്രയും നല്ല നല്ല
അടിപൊളി പലഹാരങ്ങളാണ് മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ജയന്ദ്രമല പറയണേ, മോളെ ഇതൊക്കെ ഞാൻ പൂജാമുറിയിൽ പൂജിച്ച പലഹാരങ്ങളാണ്, ഇതിലൊക്കെ ഓരോന്നും എൻ്റെ മോള് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ജയന്ദ്രമല തന്നെ ഭാവനയുടെ വായിൽ മധുരം വെച്ച് കൊടുക്കണേ കേട്ടോ. അങ്ങനെ ദേവേട്ട ഇനി നിങ്ങൾ നിൽക്കലേ, നിങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ദേവനോട് കൊടുക്കാൻ പറയണേ. അങ്ങനെ ദേവനും കൊടുത്തതിന് ശേഷം ജയന്ദ്രമല സൂര്യയോട് പറയണേ, സൂര്യ നീയും കൊടുക്ക് ഭാവനയ്ക്ക് മധുരം എന്ന് പറഞ്ഞിട്ട് സൂര്യ മധുരം ഭാവനയുടെ വായിൽ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ സൂര്യയുടെ വായിൽ തിരിച്ചും ഭാവന വെച്ച് കൊടുക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്.